മറ്റൊരു വാർത്ത വരുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ്. തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മുംബൈയിൽ നിന്ന് എത്തിയ എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് ഭീഷണി. തുടർന്ന് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ട സാഹചര്യമുണ്ടായി. എയർ ഇന്ത്യ വിമാനമാണ് ഇത്തരത്തിൽ ലാൻഡിംഗ് നടത്തേണ്ടി വന്നത്. ബോംബ് സ്ക്വാഡ് വിമാനത്തിൽ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ നമുക്ക് വിനോദ് തന്നെയാണ് ഈ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. വിനോദ്, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന മെസ്സേജ് അനുസരിച്ച് എവാക്വേഷൻ കംപ്ലീറ്റഡ് എന്നാണ്. അതായത് ഇതിന്റെ ഈ പൂർണ്ണമായ ആളുകളെ പുറത്തെത്തിച്ചുള്ള പരിശോധനയാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. തൽക്കാലം അങ്ങനെ കരുതാമല്ലോ അല്ലേ? പറഞ്ഞിട്ട് വിമാനത്താവള അധികൃതർ നൽകുന്ന വിവരമനുസരിച്ച് ഇതുവരെ യാത്രക്കാരെയെല്ലാം പുറത്തിറക്കി അതിൻ്റെ പരിശോധന നടക്കുകയാണ്. 135 പേരാണ് യാത്രക്കാരടക്കം ജീവനക്കാർ ഉൾപ്പെടെ 135 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. AI-634 നമ്പർ വിമാനമാണ് തിരുവനന്തപുരം മുംബൈ വിമാനം. ഇതിൽ പൈലറ്റിനാണ് ഇത്തരത്തിൽ ബോംബ് ഭീഷണി ഉണ്ട് എന്ന വിവരം, അല്ലെങ്കിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന വിവരം ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിമാനത്തിനുള്ളിൽ നിന്ന് തന്നെയാണ് ഈ ഭീഷണി വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അക്കാര്യം ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. വിമാനത്താവള അധികൃതരുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അക്കാര്യങ്ങൾ പരിശോധിക്കുന്നു എന്നതാണ്. തുടർന്ന് ഈ കൺട്രോൾ റൂമിലേക്ക് പൈലറ്റ് വിവരം നൽകുകയും അടിയന്തര ലാൻഡിങ്ങിന് നിർദ്ദേശം നൽകുകയുമായിരുന്നു. തുടർന്നാണ് വിമാനം അടിയന്തരമായി നിലത്തിറക്കിയത്. തുടർന്ന് സുരക്ഷിതമായ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് ഈ വിമാനം മാറ്റി. മറ്റ് സർവീസുകളെ ഇതുവരെ ഈ പ്രശ്നം ബാധിച്ചിട്ടില്ല. മറ്റ് സർവീസുകൾ കൃത്യമായി നടക്കുന്നു എന്ന് തന്നെയാണ് ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഈ വിമാനം ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് മാറ്റുകയും അങ്ങനെ ഇത്തരം അടിയന്തര സാഹചര്യങ്ങൾ വിമാനങ്ങൾ മാറ്റുന്ന ആ ഒരു മേഖലയിലേക്ക് മാറ്റുകയും അവിടെ യാത്രക്കാരെയും ജീവനക്കാരെയും മുഴുവൻ പുറത്തിറക്കുകയും ചെയ്തു. തുടർന്നാണ് ലഗേജുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. രഞ്ജിത്ത്, ഏതായാലും പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഏതാണ്ട് എല്ലാ തരത്തിലും ഉള്ള യാത്രക്കാരെ പൂർണ്ണമായും പുറത്തിറക്കിയുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നത്. ഈ വിമാനത്തിന് മറ്റ് വിമാനയാത്ര നമ്മുടെ ഷെഡ്യൂളുകളെ ഒന്നും ബാധിച്ചിട്ടില്ലല്ലോ അല്ലേ? ഈ മാറ്റു വിമാനങ്ങളൊക്കെ കൃത്യസമയത്ത് തന്നെ പുറപ്പെടുകയും ലാൻഡ് ചെയ്യാനും സാധിക്കുന്നുണ്ടല്ലോ അല്ലേ വിനോദ്? മറ്റ് സർവീസുകളെ ഒന്നും ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വിമാനത്താവള അധികൃതർ പറയുന്നത്. ലാൻഡിംഗ് നേരത്തെ തന്നെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് യാത്രക്കാരെയും ജീവനക്കാരെയും പുറത്തേക്ക് മാറ്റിയത്. അത് 135 പേരാണ് ആകെ വിമാനത്തിനുള്ളിലുണ്ടായിരുന്നത്. ഈ 135 പേരെയും പുറത്തിറക്കി. തുടർന്ന് ഡോഗ് സ്ക്വാഡിൻ്റെയും ബോംബ് സ്ക്വാഡിൻ്റെയും ഒക്കെയും പരിശോധന നടക്കുകയാണ്. ലഗേജുകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. പൈലറ്റിനാണ് ഈ ഒരു വിവരം ആദ്യം ലഭിക്കുന്നത്. തുടർന്ന് പൈലറ്റ് കൺട്രോൾ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം, അവരുടെ ഈ വിമാനങ്ങളുടെ യാത്ര നിയന്ത്രിക്കുന്ന സംവിധാനമാണ്, ആ കേന്ദ്രത്തിലേക്ക് അറിയിക്കുകയായിരുന്നു. തുടർന്ന് അടിയന്തര ലാൻഡിങ്ങിന് നിർദ്ദേശം നൽകുകയും വിമാനം നിലത്തിറക്കുകയും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത്. അവിടെ തന്നെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ബോംബ് ഭീഷണിയോ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ വിമാനങ്ങൾ മറ്റൊരു സ്ഥലത്തേക്കാണ് മാറ്റുന്നത്. അടിയന്തര ലാൻഡിങ്ങിന് ശേഷം അവിടേക്ക് ഇത് മാറ്റുകയും അവിടെ കൃത്യമായ പരിശോധനകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന വിവരമാണ് വിമാനത്താവള അധികൃതർ നൽകുന്നത്. മാത്രവുമല്ല, ഈ പൈലറ്റാണ് വിവരം അറിയിച്ചത് എന്നതുകൊണ്ട് തന്നെ വിമാനത്തിനുള്ളിൽ ഏതെങ്കിലും യാത്രക്കാരൻ ഇത്തരമൊരു ഭീഷണി മുഴക്കി എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഔദ്യോഗികമായി അക്കാര്യത്തിൽ ഒരു അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല. പൈലറ്റ് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം.